ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാണ്ടിക്കാടൻ കുഞ്ഞോൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയുന്ന ഒരു വ്യക്തിയാണ് പാണ്ടിക്കാടൻ കുഞ്ഞോൻ. അതേപോലെ തന്നെയാണ് അവരുടെ വൈഫ് നമ്മളെ മയൂരി, അല്ലല്ല സോറി മയൂരി അല്ല, ജെസ്സി അവരുടെ വൈഫാണ് കേട്ടോ. അപ്പം അവരുടെ ഒരു കുഞ്ഞു പറ്റിക്കൽ പരിപാടി ഇവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം കുഞ്ഞു പറ്റിക്കൽ പരിപാടി ഒന്നല്ല കേട്ടോ, കുറച്ച് വലിയതായിട്ടുള്ള പറ്റിക്കൽ പരിപാടി തന്നെയാണ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് ഒക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അതുപോലെ തന്നെ അതിലെന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിക്ക് ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പെടാത്ത വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ലെവലിൽ ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. കമന്റ് ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് കമന്റ് ചെയ്യാനുള്ളതാണ്, അല്ലാതായി നമുക്ക് ചോറും കൂട്ടാനും വെക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇങ്ങനെ വളരെ യാദൃശികമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റ നമ്മള് റീൽസ് തന്നെ കണ്ടോണ്ടിരിക്കേനി. അപ്പൊ വളരെ യാദൃശികമായിട്ട് ഞാന് ഒരു വീഡിയോ കണ്ട്. ആ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അതായത് ഈ പാണ്ടിക്കാടൻ കുഞ്ഞോന്റെ വൈഫ് ജെസ്സി, അവരുടെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് ഇത് കണ്ട സമയത്ത് ഞാനിത് അതൊന്ന് കാണാൻ വിചാരിച്ചു. അപ്പം ആ ഒരു വീഡിയോ എന്താന്ന് ഞങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പൊ അതൊന്ന് കേട്ട് നോക്കിട്ട് ആയോട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് ആ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ട്. ആ കമന്റ് എന്താന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വെച്ചരാ കേട്ടോ, ഇവിടെ വെച്ചരാ ഞാൻ അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അത് വായിച്ച് കേൾപ്പിച്ചരാ. നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടണം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ഇനി അതല്ല നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാണ് എന്ന് നാലാളുകളുടെ മുന്നിൽ വെച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. 2 കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കേണ്ട കാര്യം എങ്ങനെയാണ് 6 മാസം കൊണ്ട് പഠിച്ച് പരീക്ഷ വരെ എഴുതാൻ സാധിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അതും പറഞ്ഞാണ്ട് ഞാൻ ദാണ്ട് ഇങ്ങനെ 2 ഇമോജി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. നിങ്ങളെ 2 ഇമോജിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമന്റിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ആ കമന്റ് ഇട്ടിട്ട് 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ആ 1 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് തന്നെ ആ ഒരു കമന്റ് ആ ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി എപ്പടി. അപ്പം ആ അങ്ങനെ ഡിലീറ്റ് ആക്കിയതിൽ തന്നെ എന്തോ ഒരു ഉഡായ്പ് എനിക്ക് മണത്തിട്ടാ. നിങ്ങളുടെ കാര്യം എന്താന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ഉഡായ്പ് എന്തായാലും എനിക്ക് മണത്ത്. അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. കാര്യം നമ്മള് കമന്റ് ബോക്സ് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നിന്ന് നമ്മളൊരു കാര്യം പറഞ്ഞ സമയത്ത് നമുക്ക് അങ്ങനെ കമന്റ് ഇട്ടിട്ട് നമുക്ക് അതിന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉള്ളത്. അപ്പൊ അങ്ങനെ ഞാനൊരു കമന്റ് എനിക്ക് ശരിയാണെന്ന് തോന്നിയ ഒരു കമന്റ് ഞാൻ അതിൽ ഇട്ട സമയത്ത് ആ കമന്റ് ഡിലീറ്റ് ആക്കിയതിന്റെ പിന്നിൽ ഒരു ഉഡായ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ പിന്നെ നമ്മൾ അതിൽ പോയി ചോദിച്ചിട്ട കാര്യമോ അതിനൊന്നും ഒരു കാര്യമില്ല, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അഥവാ ഡൗട്ടോ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സെഫി സഫീറ എന്നാണ് എന്റെ ഇൻസ്റ്റഗ്രാം ID വന്നിട്ട്. അപ്പൊ ആ ഐ ഡി തന്നെയാണ് ഞാൻ അതില് കമന്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങക്ക് ആ കമന്റ് ബോക്സിൽ പോയിട്ട് ഇന്റെ ആ കമന്റ് ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പം അത് കാരണം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടേക്കണം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ 2 വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ വെച്ചുതരാം. അതായത് ഒന്ന് ആദ്യത്തെ വോയിസ് ക്ലിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. 2 വോയിസ് ക്ലിപ്പ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സാറിനായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അങ്ങനെ 2 വോയിസ് ക്ലിപ്പ് ഞങ്ങൾക്ക് ഇവിടെ വെച്ചരാട്ടോ, നമ്മളൊന്ന് കേട്ട് നോക്കി. ഹലോ സാർ, ഞാൻ +1 +2 അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരോ. അപ്പൊ അതിന് വേണ്ടത് പിന്നെ സർട്ടിഫിക്കറ്റ് കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, ഒരു ഫോട്ടോ, 3 ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്.
ഓക്കെ. ഏതൊക്കെയല്ലേ? ഹ്യൂമാനിറ്റീസ് നോക്കിയാലോ? അല്ല. എങ്ങനെ ക്ലാസ് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെ സാർ? ക്ലാസ് തിങ്കളി, ചൊവ്വ, ബുധന്, വ്യാഴം അങ്ങനെ റെഗുലർ ക്ലാസ് ഉണ്ട്. പിന്നെ സൺഡേ ബാച്ച് ഉണ്ട്, പിന്നെ ഓൺലൈൻ ഉണ്ട്. ഏതിനും ഇഷ്ടത്തിന് അങ്ങോട്ട് കൊണ്ടിരിക്കുക. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വെക്കുക? അത് വാട്സപ്പില് ക്ലാസ് ഉണ്ടാകുക ചെയ്യാല്. ഓൺലൈൻ പിന്നെ നോട്ടുകളും വോയിസുകളും പിന്നെ അതുപോലെ ക്ലാസ്സുകളൊക്കെ അയച്ചു വിടുക ചെയ്യാം. ഇത് എത്ര മന്ത് ഉണ്ടാവും ക്ലാസ്? എങ്ങനെ സാർ ക്ലിയർ ആയില്ല? ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്താല് അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോ എക്സാം ഉണ്ടാവും. അപ്പോ ആറ് മാസം അല്ല. പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വാല്യുബിൾ ആണോ? സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് നടത്തുന്ന പ്ലസ് ടു എക്സാം ആണ്. സെയിം കാര്യമാണ്, വ്യത്യാസമില്ല. അതായത് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സെയിം ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത് അല്ലേ? സെയിം സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോബിനും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ സാർ, ആ ഫീസിന്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? എങ്ങനെ സാർ, ഒന്നും പാടെ പറയോ. ടോട്ടലി 9000 രൂപ വരുന്നത്. 9000 രൂപ. അതായത് ഈ ആറ് മാസത്തിനുള്ളിൽ അടിച്ചു തീർത്താ മതി. എക്സാമിനും എല്ലാം പാടെ കൂടിയിട്ടാണ് ഈ പറയുന്ന 9000. എക്സാമിന്റെ മാത്രം സെപ്പറേറ്റ് വരിക, ബാക്കിയുള്ളതൊക്കെ തീരപ്പെടും. അത് ഏകദേശം എത്ര വരും? അതൊരു 1000 രൂപ വരിക. ഈ 5 സബ്ജക്ട് അല്ലേ ഇതാളെ? 5 സബ്ജക്ട്. ആ 5 സബ്ജക്ടും പാടെ വരുന്നത് 1000. എവിടെ വെച്ചിട്ടാണ് ഉണ്ടാവുക? കാലിക്കറ്റ്. കാലിക്കറ്റ്, മലപ്പുറം. അപ്പൊ എഴുതാൻ പറ്റൂലേ? ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒക്കെ. ടെക്സ്റ്റ് ബുക്ക് തരും അതിന് പുറമെ. പിന്നെ നോട്ട്സ് ഉണ്ടാവും, ചെറിയ എക്സാമിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള നോട്ട്സുകൾ. നിങ്ങള് വർക്ക് ചെയ്യുന്ന ആളാണോ അതോ എന്തെങ്കിലും? അല്ല, വർക്കും ചെയ്യുന്നില്ല. അപ്പൊ റെഗുലറായിട്ട് ക്ലാസ്സിന് വരാൻ പറ്റുന്ന? ഏറ്റവും നല്ലൊരു ക്ലാസ്സിന് വരുന്നതാണ്. അപ്പൊ പിന്നെ സുഖമാണ്. വിളിക്കുന്നത് ഞാൻ കാലിക്കറ്റ്. എന്നാ ശരി സാർ, താങ്ക് യു. ഹലോ സാർ. ഹലോ സാർ, എനിക്കുണ്ടല്ലോ പ്ലസ് വൺ പ്ലസ് ടു ഇക്വലൻസി കോഴ്സിനെ പറ്റിയാണ്ടൊന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. സാർ ഫ്രീ ആണോ? എന്താണ് പ്ലസ് വൺ പ്ലസ് ടു ഇക്വലൻസി കോഴ്സിനെ പറ്റിയാണ്ട് അറിയാൻ വേണ്ടിട്ടായിരുന്നു. തുല്യത കോഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സാർ ഫ്രീ ആണോ? അത് 10ാം ക്ലാസ്സിലേക്ക്. അല്ല സാർ, പ്ലസ് വൺ പ്ലസ് ടു ആണ്. 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും പിന്നെ 2 കൊല്ലം ഉണ്ടാവും കോഴ്സ്. പ്ലസ് വണ്ണും ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു ആണ്. പിന്നെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, സയൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് ക്ലാസ് കോണ്ടാക്ട് ക്ലാസ് ഉണ്ടാവും. അതിന് ₹3000 ഫീസ് വരും ഏകദേശം. അതായത് ഒരു വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക് പുസ്തകങ്ങളൊക്കെ ഇവിടുന്ന് തരും. പുസ്തകം ഇവിടുന്ന് തരും. എവിടെയാ സ്ഥലം? ഞാനായിട്ട് വരാം. അതെ, ഫറൂഖ്. ഫറൂഖ് ആണോ? ഞാനേറ്റര മുനിസിപ്പാലിറ്റിയിലാണോ? ഫറൂഖ്. ഫറൂഖ്. അപ്പൊ ഫീസ് അടിക്കണ്ട. ഞാനേറ്റര പ്രൊജക്ട് വെച്ചോണ്ട് രണ്ട് ഫീസ് വേണ്ടി വരില്ല. ഞാനേറ്ററക്ക് ഫറൂഖിലേക്ക് വേണോ ഒരു പ്രൊജക്ട് വെച്ചില്ല. സാർ ഈ പ്രൊജക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു ഫോട്ടോ, പിന്നെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി.
ഓക്കെ സാർ. അതല്ല സാർ, പ്രൊജക്ട് എന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ചാല് പ്രൊജക്ട് പറഞ്ഞാല് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി താമസിക്കുന്ന ആൾക്ക് പ്രൊജക്ട് പൈസ വെച്ചേ കോഴ്സ് ചെയ്യണമെങ്കിൽ ഒരു സൗജന്യമായിട്ട് ചെയ്യാം, അവിടെ ഫീസ് മുനിസിപ്പാലിറ്റി അടയ്ക്കാൻ ചെയ്യാം. ഫറോക്കില് പ്രൊജക്ട് വെച്ചിട്ടില്ല, അത് കാരണമാണ് 3000 രൂപ അല്ലേ പൈസ അടയ്ക്കണം. ആ 3000 രൂപ നമ്മളെ ബുക്കിന്റെ പൈസ എല്ലാം അതിൽ പെടൂലേ? പെടും, പുസ്തകത്തിന്റെ പൈസ അടക്കാണ്. അത് ഫസ്റ്റ് തന്നെ അടയ്ക്കണം, ആദ്യം തന്നെ അത് അടയ്ക്കണം. 3000 ആവൂല, 2860 അങ്ങനെ തോട്ട് വരുന്നത് ഞാൻ നോക്കിട്ട് പറയാം. 1000 3000 അതാണ് 3000 പറഞ്ഞത്. പിന്നെണ്ടല്ലോ സാർ, ഞാന് ഒരു പ്രൈവറ്റ് സ്ഥാപനമായിട്ട് ഇതേപോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വലിയൊരു എമൗണ്ട് ആണ് പറയുന്നത്. അപ്പൊ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ് നമുക്ക് കിട്ടാനാണ് ആ പ്രൈവറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ സർട്ടിഫിക്കറ്റും നമ്മളെ സർട്ടിഫിക്കറ്റും അപ്പൊ തമ്മിൽ എന്താ വ്യത്യാസം? പരീക്ഷ നടക്ക പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നമ്മളെ പരീക്ഷ നടക്ക. അപ്പൊ സ്കൂളില് ഹയർ സെക്കൻഡറി സ്കൂളില് വെച്ചിട്ടാവും പരീക്ഷ ഉണ്ടാവുക. അത് ഇവിടുത്തെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൂടെ ആവൂല, വേറെ തന്നെ ആയിരിക്കും. പിന്നെ ഏജ് 21 വയസ്സായിരുന്നു. 21 വയസ്സായെങ്കിലും നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഇതിന് ചേരാൻ പാടുള്ളൂ. പിന്നെ പ്രായപരിധി ഇല്ല, ഇത്ര ഇത് മാത്രമേ ഉള്ളൂ. ചേരാൻ യോഗ്യത 21 വയസ്സ് മുകളിലായിരിക്കണം, എസ് എൽ സി 17 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഇതാണെങ്കിൽ എസ് എൽ സി ഇതിന്റെ കൂടുതൽ തുല്യതാ പരീക്ഷ എഴുതി പാസ്സായവർക്ക് അത് പ്രശ്നമല്ല, എഴുതി ലിമിറ്റ് തുല്യതാ പരീക്ഷ എഴുതിയിട്ട് 10ാം ക്ലാസ് തുല്യത എഴുതിയ ആളുകളുണ്ടാവില്ലേ, അവരാണെങ്കിൽ ഏജിന് ലിമിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒക്കെ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ട് ഫീസ് അടയ്ക്കേണ്ട ഈ മാസം അവസാനം അടുത്ത മാസം വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള സമയം അല്ലേ? ഓക്കെ സാർ, ഞാൻ വിളിക്കാം കേട്ടോ. നാല് ക്ലാസ് ജൂലൈയിലൊക്കെ ആരംഭിച്ചുള്ളൂ, തുടങ്ങിയ ക്ലാസ്സിൽ വരൂല അറിയാം. അപ്പൊ പ്ലസ് വൺ ഒരു കൊല്ലം, പ്ലസ് ടു ഒരു കൊല്ലം, അങ്ങനെ 2 വർഷം നമ്മൾ എന്തായാലും ഇരിക്കണം. പക്ഷേ സൺഡേയില് സെക്കൻഡ് സാറ്റർഡേയില് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിൽ സാർ, അപ്പൊ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിച്ചോക്കട്ടെ, നമ്മുടെ ഈ പ്രൈവറ്റില് 6 മാസം കൊണ്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പറഞ്ഞത്, അതിൽ വല്ല സത്യം ഉണ്ടോ? അത് അങ്ങനത്തെ കോഴ്സ് ഉണ്ട്, അത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ, അത് കേരള പി എസ് സി എഴുതാൻ പറ്റില്ല, കേരള ഗവൺമെന്റിന്റെ പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റില്ല. നമ്മൾക്ക് പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റും, പി എസ് സി അംഗീകരിച്ചതാണ്. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തുടർപഠനം പറ്റുമോ, അതായത് ഡിഗ്രി? അത് ഓരോ ഇതിൽ തന്നെ പറ്റുള്ളൂ, മറ്റേതിന് പറ്റില്ല. ഗവൺമെന്റ് കീഴിൽ പറ്റില്ല? ഗവൺമെന്റ് അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിൽ പറ്റും. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിലാണ് ആ സ്കീമിലാണ് അത് വരുന്നത്. ഇത് കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാ. അപ്പൊ നമ്മള് സാധാരണ പ്ലസ് വണ്ണും പ്ലസ് ടുന് തുല്യമായിട്ടുള്ള കോഴ്സാണത്. ഇത് നമ്മളിപ്പോ എടുക്കാൻ വേണ്ടി പോകുന്നു, എടുക്കാൻ പോണത്. ഇത് എടുത്തു കഴിഞ്ഞാല് നിങ്ങക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയില് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം പ്രൈവറ്റ് ആയി പഠിക്കണത് പ്രൈവറ്റ് ആയിട്ടും, പിന്നെ റെഗുലർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ കിട്ടും. റെഗുലർ ആയിട്ട് സീറ്റ് ഉണ്ടെങ്കിലൊക്കെ കിട്ടും. അതങ്ങനെ വ്യത്യാസമുണ്ട്. മറ്റേത് 6 മാസം കൊണ്ട് കൊടുക്കണ ഗവൺമെന്റ് പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റൂല, അത്രേ ഉള്ളൂ. ബാക്കി ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാല്ലേ? ഡിഗ്രി വേറെ ഇതിൽ തന്നെ ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാ സാർ നല്ലത്, അതാണോ ഇതാണ്? ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച കോളേജുകൾ മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും കോളേജ് ഉണ്ടോ സ്വീകരിച്ചത്? അതുണ്ട്, ഇഗ്നോ പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ, ഇഗ്നോ അല്ലേ? അതാണ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെയാണ് ഇഗ്നോ. ഐ എന്ന ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ്, അതാ അതിന്റെ പേരിനെ ഇഗ്നോ അങ്ങനെ കൊടുക്കുക എന്നുള്ളൂ.
പക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സുകളൊക്കെ എഴുതാനും ഒക്കെ എടുക്കും. പിന്നെ ഈ സർവീസിലുള്ളവരൊക്കെ ചിലവരൊക്കെ ചെയ്യേണ്ട അങ്ങനെ അത് അവർക്ക് ഇതിന് അംഗീകരിക്കാൻ വേണ്ടിട്ട് ഓരോ യോഗ്യത പ്ലസ് ടു ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ കുറച്ച് ടഫാണ് അത്, തട്ടിക്കൂട്ട് പരിപാടിയാണല്ലേ സാർ. അല്ല അത് ഉണ്ട്, കൊറേ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റൂല. കേരള ഗവൺമെന്റിന്റെ ഒരു ഇതിനൊന്നും അംഗീകരിക്കില്ല. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ കോഴ്സിനും ഇതിനൊക്കെ ജോലി ഇതിനൊക്കെ അത് പരിഗണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, നമ്മളിത് രണ്ടു കൊല്ലം ഉണ്ടാവും, അത് ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ. കൊല്ലം എന്ന് പറഞ്ഞാൽ 6 മാസം എന്ന് പറഞ്ഞാൽ 6 മാസം ക്ലാസ്സും ഏകദേശം 8 മാസം കൊണ്ട് അതും തീരും. പക്ഷേ അതിന് പാസ്സാകാത്ത ഒരുപാട് ആളുകളുണ്ട്, കുറച്ച് ടഫാണ് അത്. പക്ഷെ അവരതിൽ പാസ്സാവുന്നുള്ള ആ ഒരു ഇതാണ് ഓഫറാണ് വെക്കുന്നത് എന്ന് അങ്ങനെ അറിഞ്ഞു. പണ്ടൊന്നും വലിയ വശമൊന്നുമില്ല, നമുക്ക് സി മാർക്ക് മറ്റേത് ഇപ്പൊ സാധാരണ ഗവൺമെന്റ് സ്കൂളുകളിൽ ചെയ്യുന്ന അതേ സിസ്റ്റത്തില്, യാതൊരു മാറ്റമില്ല. പരീക്ഷ നടത്തുക തന്നെയാണ് ഗവൺമെന്റ് സ്കൂളിലത്. ക്ലാസ്സും ഉണ്ടാവുക രാനേട്ടകര ഫറോക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. രാനേട്ടര സേവാ മണ്ഡലത്തിലും ഫറോക്കിലെ ഹയർ സെക്കൻഡറിയില് കോഴിക്കോട് ബി എം കോഴിക്കോട് മോഡൽ സ്കൂള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ ഉള്ളത്. പിന്നെ പിന്നെ അവിടെ ഉണ്ട് വട്ടക്കിണറ്. ആ വട്ടക്കിണറുണ്ടോ? വട്ടക്കിണറുണ്ട്. നിങ്ങള് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്താൽ മതി, നിങ്ങളെ ഇവിടെ രജിസ്റ്റർ ചെയ്താൽ എവിടെ എവിടെ വേണമെങ്കിൽ. ആ ആ ഞാൻ എന്നാ സാറെ വിളിക്കാം കേട്ടോ, ഞാൻ ഒന്ന് ഞാൻ ചോദിച്ചോ. ആ ശരി സാർ, താങ്ക് യു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ രണ്ട് വോയിസ് ക്ലിപ്പ് കേട്ടോ. അതായത് ഒന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നതും, ഗവൺമെന്റ് മീൻസ് ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു സാറാണത്. രണ്ടാമത്തത് ഒരു പ്രൈവറ്റിലൊരു സാറാണ് സംസാരിക്കുന്നത്. അപ്പം അതാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കേൾപ്പിച്ചത്. ഇതിലിപ്പം പ്രൈവറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രൈവറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേരുന്ന സമയത്ത് തന്നെ നമുക്ക് പൈസയും കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. ഓക്കെ, അത് പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവറ്റിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എത്ര പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എന്താ പറയുക ഒരു പിടുത്തം വേണം. അതായത് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അത് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പൈസ കൊടുത്തുകൊണ്ട്, അതും ചെറിയ പൈസ ഒന്നല്ല ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത്, അത് എത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം അത്രയും പൈസ മുടക്കിക്കാണ്ട് നമ്മൾ ചെയ്യുന്നൊരു സംഗതിക്ക് നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സർട്ടിഫിക്കറ്റ് അതായത് പ്രൈവറ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്, നമ്മളിപ്പോൾ ഈ 9000 10000 ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ് അതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ആസ് എ സ്റ്റുഡന്റ്, ഞാനൊരു സ്റ്റുഡന്റ് ആണ്, അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പങ്കെടുത്ത് സംസാരിക്കുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ട് കിട്ടുള്ളൂ. അതായത് നമുക്ക് ഇപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞു നടക്കണം, അവിടെ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഇനിയിപ്പോ ഗവൺമെന്റ് ജോലി തന്നെ നമുക്ക് ഈ പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, ഈ പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് പി എസ് സിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല. അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ ഒരു പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമുക്ക് പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല, അത് അവിടെ ആപ്റ്റ് അല്ല, അത് അവിടെ എടുക്കൂല. ഈ പ്രൈവറ്റിന്റെ കോഴ്സ് ഉണ്ടല്ലോ നമ്മൾ ഇപ്പത്ര നേരം സംസാരിച്ചത്, അത് നേരെ ഗവൺമെന്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഗവൺമെന്റിൽ പറയുന്ന പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വാലൻസി കോഴ്സ് എന്നാണ്, അതായത് തുല്യതാ കോഴ്സ്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രൈവറ്റിനെക്കാട്ടും എന്തുകൊണ്ടും വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫീസ് ഇല്ലാതെ നമുക്ക് കിട്ടുന്നത്. അതൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ, ഫീസ് ഇല്ലാതെ നമുക്ക് കിട്ടുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും നമുക്ക് ഇതിൽ നമുക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാം, പഠിക്കാം. ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണ്, അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി അതിന് അതിനോടനുബന്ധിച്ചിട്ടുള്ള തുടർ പഠനങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുമല്ല, നമുക്ക് പി എസ് സി ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പി എസ് സിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അതിൽ അപ്ലൈ ചെയ്തും കൊടുക്കാം. പിന്നെ ആ ഒരു കമന്റ് ബോക്സ് ഞാൻ എടുത്തു നോക്കിയ സമയത്ത് അതിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ട്, എങ്ങനെയാണ് കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ്, എങ്ങനെയാണ് ഫീ വരുന്നത്, എത്ര മാസം എത്ര വർഷം, പ്ലസ് വൺ പ്ലസ് ടു കിട്ടുമോ, അതുപോലെ തന്നെ ഡിഗ്രി നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ട്. കമന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം കേട്ടോ, ഞാൻ നോക്കട്ടെ വെക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ അക്കൗണ്ട് പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അത് കണ്ട് അപ്പം
അത് കാരണം അങ്ങനൊക്കെ ഉള്ളത് കാരണം നമ്മക്ക് നമ്മളൊരു കമന്റ് കണ്ടിട്ട് അത് അവര് ഡിലീറ്റ് ആക്കി കളഞ്ഞല്ലോ. അപ്പൊ അതിൽ തന്നെ ഒരു മിസ്റ്റേക്ക് തോന്നിയത് കാരണമാണ് എനിക്ക് തോന്നി പഠിക്കാൻ ഇനിയും തുടർ പഠനത്തിനായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തോന്നി. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അങ്ങനെ ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള മാത്രം ഒപ്പീനിയനാണ്. എനിക്കത് ശരിയാണെന്ന് തോന്നി. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ ഒരു കാര്യം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോ അത് കേൾക്കണം കേൾക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം ഒഴിവാക്കാം. ആരതാണെങ്കിലും പൈസയാണ്, എന്റെ അടുത്ത് കയ്യിൽ നിന്ന് പോവാണെങ്കിലും അത് പൈസയാണ്, ഞാൻ നയിച്ചുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഇനിയിപ്പോ നിങ്ങളാണെങ്കിലും അല്ലെ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനമ്മ ആരാണെങ്കിലും നയിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അപ്പൊ ആ പൈസ അങ്ങനെ ഇങ്ങനെ ഇല്ലാതായി പോവണ്ട, അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ജെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇവര് എന്തായാലും അതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്. അപ്പൊ അവർക്ക് അതിന്റേതായിട്ടുള്ള ബെനിഫിറ്റും കാര്യം ഒരു സൈഡിൽ കൂടെ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളെ പൈസയും കാര്യം വേറൊരു സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പൊ ഒക്കെ ചിന്തിച്ചാണ്ട് ചെയ്യാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ ഞാൻ പ്രൈവറ്റിനെ താത്തി കെട്ടി ഗവൺമെന്റിന്റെ പൊന്തിക്ക് അങ്ങനെ ഒന്നും ആരും ഒരിക്കലും വിചാരിക്കരുത്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അതൊന്നും ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ഈ ഒന്നും പാടെ ക്ലിയർ ആക്കിയിട്ട് വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോ ആരും തെറ്റോ കുറ്റോ എന്നോട് ദേഷ്യ വെറുപ്പോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ആരും കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നല്ല കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളാണ് ചിന്തിച്ച് നിങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ, ഞാൻ പോട്ടെ.